സാധിക് ഭാഷയെ ഉടൻ തന്നെ എൻഐഎയ്ക്ക് കൈമാറും. ഇന്നലെ വൈകിട്ടാണ് സാധിക്കിനെ വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യയെ കാണാൻ വന്നതാണ് എന്നാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനെ അറിയിച്ചത്. ടാക്സി പിടിച്ചാണ് വന്നത്. പോലീസ് സ്റ്റിക്കർ വാഹനത്തിൽ പതിച്ചതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് സാധിക് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ വിവാഹമോചന തർക്കത്തിന് വേണ്ടി പള്ളിയിൽ ഇയാൾ വന്നതാണെന്ന സൂചനകളുമുണ്ട്. ഇയാൾക്കെതിരെ തമിഴ്നാട്ടിലടക്കം എൻഐഎയുടെ കേസ് നിലവിലുണ്ട്. ഐസിസിന് വേണ്ടി പ്രചരണം നടത്തിയതിനും ധനം സമാഹരിച്ചതിനുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് തമിഴ്നാട് സ്വദേശിയായ സാധിക് ഭാഷയെയും നാല് കൂട്ടാളികളെയും 2022 ജൂണിൽ എൻഐഎ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും കേസ് നിലവിലുണ്ട്. തമിഴ്നാട്ടിലെ വാഹന പരിശോധനയ്ക്കിടയിലാണ് പോലീസുകാരനെ സാധിക്കും സംഘവും കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സാധിക്കിന് ഐസിസുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ പല തെളിവുകളും എൻഐഎ കണ്ടെത്തിയിരുന്നു. വട്ടിയൂർക്കാവിലെ മരുമകനായി ഭാഷ മാറിയ കഥ ഇങ്ങനെയാണ്. തീവ്രവാദ കേസിൽ അറസ്റ്റിലാകും മുമ്പ് വട്ടിയൂർക്കാവിലെ കല്ലുമല വാഴോട്ട് കോണത്ത് IS ബന്ധമുള്ള കൊടും കുറ്റവാളി സാധിക് ഭാഷ കഴിഞ്ഞത് ഒരു പാവത്തിന്റെ റോളിലാണ്. ഒന്നോ രണ്ടോ ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിലെത്തും. ചെന്നൈയിൽ നിന്നും സമാന പൊതികളുമായി എത്തിയിരുന്ന സാധിക് ഭാഷ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും തങ്ങിയിട്ടേ മടങ്ങും. ചെന്നൈ മയിലാടും പാറയിലെ ബന്ധുവഴിയാണ് വിവാഹാലോചന എത്തിയത്. വിവാഹപ്രായമായെങ്കിലും സാമ്പത്തിക പരാധീനതകൾ കാരണം യുവതിയെ കെട്ടിച്ചയക്കാൻ നന്നേ പാടുപെട്ട കുടുംബത്തെ സഹായിച്ചത് മണക്കാട്ടെ ഒരു പള്ളി കമ്മിറ്റിയാണ്. കുട്ടിയുടെ അച്ഛന് ജോലി ഒരു മീൻ വിൽപ്പനക്കാരൻ്റെ സഹായി എന്ന നിലയിലായിരുന്നു. തുച്ഛമായ വരുമാനം അമ്മ ഒരു കല്യാണ മണ്ഡപത്തിൽ ക്ലീനിങ് ജോലികൾക്ക് പോയി വന്നു. മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയില്ല. ചെന്നൈയിലെ ബന്ധുവിനെ വിശ്വസിച്ച് എല്ലാം മുന്നോട്ട് നീക്കി. സാധിക് ഭാഷ വിവാഹം കഴിച്ചതോടെ കുടുംബം വാഴോട്ട് കോണത്തെ ഇരുനില വീടിൻ്റെ മുകളിലത്തെ നില വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറി. ആഴ്ചയിൽ ഒരിക്കൽ വന്നുപോയിരുന്ന സാധിക് ഭാഷയുടെ സ്വഭാവവും നീക്കവും നാട്ടുകാർക്കിടയിലും മറ്റ് സംശയങ്ങൾക്ക് ഇടവച്ചിരുന്നില്ല. ഇതിനിടയിൽ ആദ്യ കുഞ്ഞു പിറന്നു. തുടർന്ന് കോവിഡ് കാലമായതോടെ സാധിക് ഭാഷയുടെ വരവ് കുറഞ്ഞു, എങ്കിലും വന്നിരുന്നു. ഇതിനിടെ യുവതി വീണ്ടും ഗർഭിണിയായി. വീടിൻ്റെ വാടക മുടങ്ങിയതോടെ ഹൗസ് ഓണർ വീട് ഒഴിയാൻ ആവശ്യപ്പെട്ടു. ഇതിനിടെ സിദ്ദിഖ് ഭാഷ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി. വീടിന് വാടക നൽകാൻ നിവൃത്തിയില്ലാത്ത കുടുംബം പെരുവഴിയിലാവുന്ന അവസ്ഥ വന്നപ്പോൾ നാട്ടിലെ CPM പ്രാദേശിക നേതാവാണ് ഇവർക്ക് മറ്റൊരു ചെറിയ വീട് താമസത്തിനായി വിട്ടുകൊടുത്തത്. ആ വീട്ടിലാണ് എൻഐഎ എത്തിയതും റെയ്ഡ് നടത്തിയതും. സംസ്ഥാന ഇന്റലിജൻസും വട്ടിയൂർക്കാവ് പോലീസും നാട്ടിലെത്തി വിവരം ശേഖരിച്ചിരുന്നുവെങ്കിലും എൻഐഎ എത്തിയതിന് ശേഷമാണ് നാട്ടുകാർ മനസ്സിലാക്കുന്നത് സമീപത്ത് താമസിച്ചിരുന്നത് കൊടും കുറ്റവാളിയാണെന്ന്. സാധിക് ഭാഷയുടെ രണ്ടാം ഭാര്യയുടെ വീടാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലുള്ള കല്ലുമല. സാധിക് ഭാഷ എന്ന തീവ്രവാദിയുടെ വേരുകൾ അതിശക്തമാണെന്ന് എൻഐഎ ആരോപിക്കുന്നു. കളിയിക്കാവിളയിൽ സ്പെഷ്യൽ SIയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളുമായി അടുത്ത ബന്ധം സാധിക് ഭാഷയ്ക്കുണ്ട്. ഖിലാഫത്ത് പാർട്ടി ഓഫ് ഇന്ത്യ, ഖിലാഫത്ത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഇന്റലക്ച്വൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ പേരിലായിരുന്നു സാധിക് ഭാഷയുടെ ഇടപെടലുകൾ. ഈ സംഘടനകൾ മുമ്പോട്ട് വച്ചത് ISIS തീവ്രവാദമാണ്. കളിയിക്കാവിള സംഭവത്തിന്റെ സൂത്രധാരൻ അല്ലുമ തലവൻ മെഹ്ബൂബ് പാഷയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഭാഷ കുടുങ്ങിയത് 2022 February 21 മയിലാടുംപാറ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വച്ച് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാഷയെയും കൂട്ടരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വാഹനം തടഞ്ഞ് പരിശോധിച്ചപ്പോൾ തന്നെ സാധിക് ഭാഷ പോലീസിന് നേരെ തോക്കു ചൂണ്ടി. ഭാഷയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ പോലീസ് പിന്നോട്ടെടുത്തെങ്കിലും ഒടുവിൽ മൽപിടുത്തത്തിലൂടെയാണ് അഞ്ചുപേരെയും പോലീസ് കീഴടക്കിയത്. ഇവരുടെ കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. ആയുധ നിയമപ്രകാരം കേസെടുത്ത ശേഷം പ്രതികളെ ജയിലിൽ അടച്ചു. ഇവർ ISUമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ തെളിവുകൾ തമിഴ്നാട് പോലീസിന് കിട്ടിയിരുന്നു. തുടർന്ന് തമിഴ്നാട് പോലീസ് കേസ് എൻഐഎയ്ക്ക് കൈമാറി. കേസ് പരിശോധിച്ച എൻഐഎ തമിഴ്നാട്ടിലെ 9 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുകയായിരുന്നു. ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ സൂചനകൾ നൽകുന്ന കൊടികളും ലോഡ്ജിലെ മുറിയിൽ നിന്ന് കിട്ടി. പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്നും സാധിക് ഭാഷ പ്രവർത്തിച്ചിട്ടുണ്ട്. ചെന്നൈ മണ്ണടി കുറുവംപേട്ടയിൽ സാധിക് ഭാഷയ്ക്കുണ്ടായിരുന്ന കാറിന്റെ സെക്കൻഡ് സെയിൽസ് കേന്ദ്രവും എൻഐഎ റെയ്ഡ് നടത്തിയിരുന്നു.